ആധികാരിക സമസ്തയുടെ പതാക അഹമ്മദ് വിദാഖാൻ പറയുടെ പച്ചാ കുപ്പിയുടെ മുകളിലുള്ള പതാകയാണെന്നും ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി ലോകം അറിയപ്പെട്ട ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയതായ മഹാനല്ലേ ബഹുമാനപ്പെട്ട അഹമ്മദ് റിവാഖാൻ പറയൽ ബിറിയല്ലാഹു അഹമ്മദ് റിവാഖാൻ പറയൽ ബിറിയല്ലാഹു സമസ്തയുടെ പതാക ആധികാരിക സമസ്തയുടെ പതാക അഹമ്മദ് റിവാഖാൻ പറയുടെ പച്ചാ കുപ്പിയുടെ മുകളിലുള്ള പതാകയാണെന്ന് പറയുന്നു. ആ അഹമ്മദ് റിവാഖാൻ പറയൽ ബിറിയോ എന്നും ലോകത്തിന്റെ നേതാ എന്നും ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് നാല് വരി മതിഥി എഴുതും, എന്നിട്ട് ഇശാസ്കരിക്കാൻ വേണ്ടി നിൽക്കും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് തഹിയാത്തിൽ പറയുമ്പോൾ മദീനയിൽ നിന്ന് സലാം അടക്കിയ നേതാവാണ് അഹമ്മദ് റിവാഖാൻ പറയൽവി. മദീനയിൽ നിന്ന് സലാം അടക്കുമ്പോ മദീനയിൽ നിന്ന് സലാം അടക്കുന്നത് എന്നും കേൾക്കും. ഒരു ദിവസം അഹമ്മദ് റിവാഖാൻ പറയൽവി തഹിയാത്തിൽ നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു. നിസ്കാരത്തിൽ അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയാൻ പറ്റുമോ എന്ന ചോദ്യമൊന്നും ഇവിടെ ചോദിക്കണ്ട, കാരണം ഇതൊരു മഹബ്ബത്തിന്റെ ലോകത്തിലുള്ള വർത്തമാനമാണ്. അപ്പൊ മരണം മൂന്ന് പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോൾ പിന്നിലിരിക്കുന്ന ശിഷ്യന്മാർ സലാം കിട്ടിയപ്പോൾ ചോദിച്ചു, ഇന്നെന്താണ് മൂന്ന് പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഇന്നെന്റെ ലോകത്തിന്റെ നേതാവ് മദീനയിൽ നിന്ന് ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴും രണ്ട് പ്രാവശ്യം സലാം പറഞ്ഞപ്പോഴും മടക്കിയില്ല, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് മടക്കിയത്. കാരണം ഇന്ന് ഞാൻ ചില തിരക്കിൽ പെട്ടുകൊണ്ട് എന്റെ ഹബീബിന്റെ പേരിൽ മദ്ഹ് എഴുതാൻ സമയം കിട്ടിയില്ല, അതിന്റെ പിണക്കം രേഖപ്പെടുത്തിയതാ. വീക്ഷിക്കുന്നുണ്ടെന്ന വിശ്വാസമുള്ളവരാണ് ഇരിക്കുന്ന സദസ്. അഹമ്മദ് റിവാഖാൻ തങ്ങള് വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് എഴുതി വെച്ചു, ഞാൻ വഫാത്താകുമ്പോൾ എനിക്ക് നിൽക്കാൻ ആഴമുള്ള ഖബർ കുഴിക്കണം, നിൽക്കാൻ ആഴമുള്ള ഖബർ കുഴിക്കണം എന്ന് അഹമ്മദ് റിവാഖാൻ പറയുമ്പി തങ്ങൾ എഴുതി വെച്ചു. എന്താ കാരണം എന്നറിയോ? ഖബറിൽ ചെന്നുകൊണ്ട് ഞാൻ ഖബറിൽ ചെന്നുകൊണ്ട് മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യത്തിനൊക്കെ വരും, ശരി തന്നെ, പക്ഷെ ഖബറിൽ എന്റെ ഹബീബ് വരും കേട്ടോ. ആ ഹബീബ് വരുമ്പോൾ എനിക്ക് ചാടി എഴുന്നേറ്റ് നിൽക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഖബർ ആഴമുള്ള ഖബർ കുളിക്കണം എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്ത അഹമ്മദ് റിവാഖാൻ പറയുടെ ചരിത്രം വായിക്കുമ്പോൾ മഹബ്ബത്തിന്റെ ലോകത്ത് നിയമങ്ങൾക്ക് പരിധിയിൽ നിയമങ്ങളെ നാം എഴുതി വെക്കാൻ പറ്റുകയില്ല. ഒരു സഹാബി ഒരിക്കൽ അമ്പ് ബഹുമാനപ്പെട്ട ആ സഹാബിയുടെ അമ്പ് തൊടുമ്പോൾ ഉദു എടുത്തുകൊണ്ടാണ് തൊടുന്നത്. അപ്പൊ ശിഷ്യന്മാപ്പോൾ അവിടുത്തെ കൂട്ടുകാരായ ആളുകൾ ചോദിച്ചു, നിങ്ങളെന്താ നിസ്കരിക്കാൻ പോവാണോ? ഈ അമ്പന്തിനാണ് നിങ്ങൾ എപ്പ തൊടുമ്പോഴും ഉദു ചെയ്യുന്നത്? അപ്പ പറഞ്ഞു, ഇതെന്റെ ലോകത്തിന്റെ നേതാവ് കൈകൊണ്ട് സ്പർശിച്ച അമ്പാണ്, ആ അമ്പ് ഉദുവില്ലാതെ തൊടാനേക്ക് അവകാശമില്ല. അമ്പ് തൊടണമെങ്കിൽ ഉദു എടുക്കണം എന്ന് എവിടെയും വായിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതൊരു മഹബ്ബത്തിന്റെ ലോകമാണ്, കാരണം ഈ ഹബീബിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ചാൽ, ഈ ഹബീബിന് സ്നേഹം കൊടുത്താൽ, ഈ ഹബീബിന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാം നൽകിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കണ്ട സഹാബത്ത് സ്വയം മറന്നുകൊണ്ട് ഹബീബിലേക്ക് എല്ലാം സമർപ്പിച്ചതായ സഹാബത്തിന്റെ ചരിത്രമാണ് ബദർ നമ്മെ ഉണർത്തുന്നതെങ്കിൽ, ഉഹദ് നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ, നമുക്ക് നൽകുന്ന പാഠമെങ്കിൽ ആ ഹബീബിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിക്കാൻ നാം തയ്യാറാകണം.